ഹായ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ആണ്. നമ്മുടെ അറ്റ്മോസ്ഫിയർ 5 ലെയറിലേക്ക് ഇങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ലെയറും നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഡീറ്റെയിൽ ആയിട്ടല്ല, ഒരു ബ്രീഫായിട്ട് നമ്മൾ എന്തായാലും പഠിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തേത് അറ്റ്മോസ്ഫിയർ ആണ്. ദ പ്ലാനറ്റ് എർത്ത് is surrounded by a thick envelope of air called atmosphere. Earth surround ചെയ്തിരിക്കുന്ന ഒരു thick ആയിട്ടുള്ള ഒരു envelope of air is called atmosphere. അപ്പോൾ ദ പ്ലാനറ്റ് എർത്ത്, എർത്ത് എന്ന് പറയുന്ന പ്ലാനറ്റ് ഈസ് സറൗണ്ടഡ്, അത് സറൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ളത്, ബൈ എ തിക്ക് എൻവലപ്പ്, ഒരു തിക്ക് എൻവലപ്പ്, ഒരു തിക്ക്, ഒരു കട്ടിയുള്ള ഒരു എൻവലപ്പ് ഓഫ് എയർ, ഒരു കട്ടിയായിട്ടുള്ള എൻവലപ്പ് ഓഫ് എയർ ഈസ് കാൾഡ്, ആ ഒരു എയറിനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാനറ്റ് ഒരു എയറുമായി സറൗണ്ട് ചെയ്തിരിക്കുകയാണ്. ആ എയർ തിക്കോ എൻവലപ്പോ ആണ്, തിക്ക് എൻവലപ്പ് ഓഫ് എയർ. അപ്പോൾ ആ തിക്ക് എൻവലപ്പ് ഓഫ് എയർ എർത്തിനെ സറൗണ്ട് ചെയ്തിരിക്കുകയാണ്, അതിനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയാം. ദ അറ്റ്മോസ്ഫിയർ ഈസ് ദ തിക്കസ്റ്റ് നിയർ ദ എർത്ത് സർഫേസ്. അറ്റ്മോസ്ഫിയർ ആണ് തിക്കസ്റ്റ്, എർത്തിൻ്റെ സർഫേസിൽ ഏറ്റവും അടുത്തുള്ള തിക്കസ്റ്റ് ലെയറാണ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇതാണ് അറ്റ്മോസ്ഫിയറിൻ്റെ 5 ലെയേഴ്സ്. ആദ്യത്തേത് ട്രോപ്പോസ്ഫിയർ, രണ്ടാമത്തേത് സ്ട്രാറ്റോസ്ഫിയർ, മൂന്നാമത്തേത് മെസോസ്ഫിയർ, നാലാമത്തേത് തെർമോസ്ഫിയർ, അഞ്ചാമത്തേത് എക്സോസ്ഫിയർ. ദ അറ്റ്മോസ്ഫിയർ ഈസ് ഡിവൈഡഡ് ഇൻ ടു 5 ലെയേഴ്സ്. 5 ലെയറിലേക്കാണ് അറ്റ്മോസ്ഫിയർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തേത് ട്രോപ്പോസ്ഫിയർ, രണ്ടാമത്തേത് സ്റ്റാറ്റോസ്ഫിയർ, മൂന്നാമത്തേത് മെസോസ്ഫിയർ, നാലാമത്തേത് തെർമോസ്ഫിയർ, അഞ്ചാമത്തേത് എക്സോസ്ഫിയർ. ഇത് നമുക്ക് അറ്റ്മോസ്ഫിയറിൻ്റെ തിക്നെസ് നോക്കാം. അറ്റ്മോസ്ഫിയർ തിക്നെസ് കീപ്പ് ഓൺ ഡിക്രീസിങ് വിത്ത് ഹൈറ്റ് ആൻഡ് ഇറ്റ് ഇവഞ്ചലി മെർജസ് വിത്ത് സ്പേസ്. നമ്മൾ മുകളിലോട്ട്, ഭൂമിയിൽ നിന്നും മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് അറ്റ്മോസ്ഫിയറിൻ്റെ തിക്നെസ്, അറ്റ്മോസ്ഫിയറിൻ്റെ കട്ടി കുറഞ്ഞ് കുറഞ്ഞ് വന്ന് അവസാനം അത് സ്പേസിൻ്റെ കൂടെ സ്പേസിനേക്ക് മെർജ് ചെയ്യാറിന അവിടേക്ക് എത്തും. ദ അറ്റ്മോസ്ഫിയർ തിക്നെസ് ഞാൻ ഒന്നുകൂടിയും പറയാം. അറ്റ്മോസ്ഫിയറിൻ്റെ തിക്നെസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ ഭൂമിയിൽ നിന്ന് ആകാശത്തോട്ട് പോകും തോറും. ആദ്യം പോയി പോയി അവസാനം നമ്മൾ സ്പേസ് അങ്ങനെ ബഹിരാകാശവുമായി മെർജ് ചെയ്യും. അപ്പോൾ ഇനി അറ്റ്മോസ്ഫിയറിൻ്റെ ആദ്യത്തെ ലെയറ് എന്ന് പറഞ്ഞാൽ ട്രോപ്പോസ്ഫിയർ നമുക്കൊന്ന് നോക്കാം. ട്രോപ്പോസ്ഫിയർ ഇസ് ദ ലോവസ്റ്റ് ലെയർ ഓഫ് എർത്ത്സ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ ട്രോപ്പോസ്ഫിയർ ആണ് ഏറ്റവും താഴെയുള്ള, അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും താഴെയുള്ള ലെയർ. പിന്നെ ഇറ്റ് ഈസ് ബൗണ്ട് ബൈ സ്റ്റാറ്റോസ്ഫിയർ ഓൺ ദ ടോപ്പ് ആൻഡ് ഓൺ ബോട്ടം ബൈ എർത്ത് സർഫേസ്. അപ്പോൾ ആ ട്രോപ്പോസ്ഫിയറിൻ്റെ മുകളിൽ സ്ട്രാറ്റോസ്ഫിയറും ട്രോപ്പോസ്ഫിയറിൻ്റെ അടിയിൽ ഭൂമിയുടെ സർഫേസുമാണ്. ഞാൻ ഒന്നുകൂടിയും പറയാം, ട്രോപ്പോസ്ഫിയറാണ് ഏറ്റവും അടിയിലത്തെ ലെയർ, അതിൻ്റെ മുകളിൽ സ്ട്രാറ്റോസ്ഫിയറും ട്രോപ്പോസ്ഫിയറിൻ്റെ അടിയിലും എർത്തിൻ്റെ സർഫേസുമാണ്. ഇത് നമുക്ക് അറ്റ്മോസ്ഫിയറിൻ്റെ രണ്ടാമത്തെ ലെയറായ സ്ട്രാറ്റോസ്ഫിയർ നോക്കാം. സ്ട്രാറ്റോസ്ഫിയർ ഇസ് ദ സെക്കൻഡ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ആസ് യു ഗോ അപ്വേർഡ്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ നിന്നും നമ്മൾ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് എത്തും. ട്രോപ്പോസ്ഫിയറിൻ്റെ മുകളിൽ സ്ട്രാറ്റോസ്ഫിയറും ട്രോപ്പോസ്ഫിയറിൻ്റെ താഴെ എർത്തിൻ്റെ സർഫേസുമാണ്. എന്നാൽ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴെ ട്രോപ്പോസ്ഫിയറും മേലെ മെസോസ്ഫിയറുമാണ്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറാണ് സെക്കൻഡ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. ആസ് യു ഗോ അപ്വേർഡ് ഇറ്റ് ഈസ് ബൗണ്ട് ബൈ ട്രോപ്പോസ്ഫിയർ ബിലോ ആൻഡ് മെസോസ്ഫിയർ അബോവ്. ഞാൻ പറഞ്ഞു, മോസ്റ്റ് എയർക്രാഫ്റ്റ് ഫ്ലൈ ഇൻ ദിസ് ലെയർ ആസ് ഇറ്റ് ഈസ് ക്വിറ്റ് സ്റ്റേബിൾ. അപ്പോൾ എയർക്രാഫ്റ്റ് പറഞ്ഞ പ്ലെയിന്, അതൊക്കെ ഈ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ലെയറിലൂടെയാണ് പറക്കുക. ശരിക്കും ഈ പ്ലെയിനുകളൊക്കെ ട്രോപ്പോസ്ഫിയറിലാണ് പറക്കുക. അവർക്കൊരു സ്മൂത്തായിട്ടുള്ള റൈഡ് വേണമെങ്കിൽ അവർ സ്ട്രാറ്റോസ്ഫിയറിലൂടെ പറക്കും. അപ്പോൾ ഇൻ വിച്ച് ലെയർ ഡു ദ പ്ലെയിൻസ് ഫ്ലൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ്റെ ക്യൂസിൽ വന്നിരുന്നു. അപ്പോൾ അതിന് ഞാൻ സ്ട്രാറ്റോസ്ഫിയറാണ് കൊടുത്തത്, പക്ഷേ അത് തെറ്റായിരുന്നു, അത് ട്രോപ്പോസ്ഫിയർ ആയിരുന്നു അതിൻ്റെ ശരിക്കുള്ള ഉത്തരം.
Stratosphere is important as it contains ozone gas which absorbs harmful ultraviolet rays of sun. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ഓസോൺ. അപ്പോൾ ഓസോണിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓസോൺ ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോണുള്ളത്. അത് അൾട്രാ വയലറ്റ് ആയിട്ടുള്ള റൈസ് സണ്ണിൽ നിന്ന് വരുമ്പോൾ അതിനെ വലിച്ചെടുക്കും. അതുകൊണ്ടാണ് നമുക്ക് സൂര്യാഘാതം ഒന്നും ഏൽക്കാത്തത്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ അതുകൊണ്ടാണ് ഒരു ഇമ്പോർട്ടൻ്റ് ലെയറാവുന്നത്. ഇനി നമുക്ക് അറ്റ്മോസ്ഫിയറിൻ്റെ മൂന്നാമത്തെ ലെയർ നോക്കാം. അതാണ് മെസോസ്ഫിയർ. മെസോസ്ഫിയർ സ്റ്റാർട്ട് അബൌട്ട് 50 kilometers അബവ് ദ ഗ്രൗണ്ട് ആൻഡ് ഗോസ് ആൾ ദ വേ അപ് ടു 85 kilometers ഹൈ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ നിന്നും 50 kilometers മുകളിലോട്ട് പോയാൽ നമ്മൾ മെസോസ്ഫിയർ എത്തും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം 50 to 85 kilometers വരെയും മെസോസ്ഫിയറാണ്. ദ ലെയർ ബിലോ ഇറ്റ് ഈസ് കാൾ സ്ട്രാറ്റോസ്ഫിയർ, ദ ലെയർ അബോ ഈസ് കാൾ ഈസ് ദ തെർമോസ്ഫിയർ. അപ്പോൾ മെസോസ്ഫിയറിൻ്റെ താഴെയുള്ള ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ, മുകളിലുള്ള ലെയറാണ് തെർമോസ്ഫിയർ. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, നമ്മൾ ഭൂമി ഗ്രൗണ്ടിൽ നിന്നും 50 kilometers മുകളിലോട്ട് പോയാൽ നമ്മൾ മെസോസ്ഫിയറിലെത്തും. പിന്നെ അത് 50 to 85 kilometers വരെയാണ് മെസോസ്ഫിയർ. അതിൻ്റെ താഴെ സ്ട്രാറ്റോസ്ഫിയറും മുകളിൽ തെർമോസ്ഫിയറുമാണ്. ഇനി നമുക്ക് അടുത്ത ലെയർ എന്താണെന്ന് നോക്കാം. അതാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ ഇസ് എ ലെയർ ഓഫ് ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ ഡയറക്ട്ലി അബോവ് മെസോസ്ഫിയർ ആൻഡ് ഡയറക്ട്ലി ബിലോ എക്സോസ്ഫിയർ. അപ്പോൾ തെർമോസ്ഫിയർ ആണ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ, അത് മെസോസ്ഫിയറിൻ്റെ മുകളിലും എക്സോസ്ഫിയറിൻ്റെ താഴെയുമാണ് എന്ന് പറഞ്ഞാൽ തെർമോസ്ഫിയർ എന്ന് പറയുന്ന ലെയർ മെസോസ്ഫിയർ ആണ് അടിയിൽ, എക്സോസ്ഫിയർ ആണ് മുകളിൽ. അപ്പോൾ മെസോസ്ഫിയറും എക്സോസ്ഫിയറിൻ്റെ നടുവിലുള്ള ഒരു ലെയറാണ് തെർമോസ്ഫിയർ. ഓക്കെ, സ്പേസ് ഷട്ടിൽ ഓർബിറ്റ് ഇൻ തെർമോസ്ഫിയർ ടു മെയിൻറ്റെയിൻ സ്റ്റേബിൾ ഓറിയൻറ്റേഷൻ ആൻഡ് ഓർബിറ്റ്. അപ്പോൾ ഈ സ്പേസ് ഷട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിന് പോലെയാണ്. അതിൻ്റെ നടുവിലൊരു സിലിണ്ടർ ഉണ്ടാവും, സൈഡിൽ രണ്ട് റോക്കറ്റ് പോലുള്ള ഒരു സാധനം ഉണ്ടാവും. അതിൻ്റെ മുകളിലായിരിക്കും ഈ സ്പേസ് ഷട്ടിൽ വെച്ചിട്ടുണ്ടാവുക. അതൊരു പ്ലെയിന് പോലെയാണ്. അപ്പോൾ അതിങ്ങനെ ആകാശത്തോട്ട് പോയാൽ ആ രണ്ട് റോക്കറ്റും വീഴും. പിന്നെ ആ സിലിണ്ടറും നടുവിലുള്ള സിലിണ്ടറും പോവും. എന്നിട്ട് ഓല് സ്പേസ് ഷട്ടിൽ ഉണ്ട് ഉള്ളിൽ ജീവിക്കാനൊക്കെ പറ്റും. അതിൻ്റെ ഉള്ളിൽ മുകളിൽ കോക്ക്പിറ്റ്, അങ്ങനെ മൂന്ന് ലെയർ ഉണ്ട്. ആദ്യത്തെ കോക്ക്പിറ്റ്, പിന്നെ അവർക്ക് റെസ്റ്റ്, അതിനൊക്കെ ഉള്ള ലെയറാണ്. അപ്പോൾ സ്പേസ് ഷട്ടിലിനെ കുറിച്ചിട്ടും ഓസോണിനെ കുറിച്ചിട്ടും ഞാനൊരു വീഡിയോ ചെയ്യും. സ്പേസ് ഷട്ടിൽ ഓർബിറ്റ് ഇൻ ദിസ് ലെയർ. അപ്പോൾ സ്പേസ് ഷട്ടിൽ ഈ ഒരു ലെയറിലൂടെയാണ് അത് സ്പേസ് ഷട്ടിലെല്ലാം ഓർബിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സോസ്ഫിയർ നോക്കാം. എക്സോസ്ഫിയർ ഇസ് ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് എർത്ത്സ് അറ്റ്മോസ്ഫിയർ വേർ ദ അറ്റ്മോസ്ഫിയർ തിൻസ് ഔട്ട് ആൻഡ് മെർജസ് വിത്ത് സ്പേസ്. അപ്പോൾ എക്സോസ്ഫിയർ ആണ് ഔട്ടർമോസ്റ്റ് ലെയർ. അത് അതിനേക്കാട്ടിലും മുകളിലോട്ടങ്ങ് പോയാൽ 10,000 kilometers പിന്നെയും മുകളിലോട്ട് പോയാൽ ഇറ്റ് ഗോസ് ഔട്ട് ഓഫ് 10,000 kilometers. അപ്പോൾ 500 to 10,000 അത്രയും ഒരു എർത്തിൻ്റെ തന്നെ ഡബിള് സ്ഥലമുണ്ട് എക്സോസ്ഫിയറിന് തന്നെ. അത് എക്സോസ്ഫിയറിൻ്റെ മുകളിലോട്ട് പോയാൽ നമ്മൾ ബഹിരാകാശത്തെത്തും. എക്സോസ്ഫിയർ ഇസ് ദ ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് എർത്ത് വേർസ് ദ അറ്റ്മോസ്ഫിയർ തിൻസ് ഔട്ട്. അത് നമ്മൾ വായിച്ചു. ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് 500 kilometers. 500 kilometers ആറ്റിറ്റ്യൂഡിലാണ് തുടങ്ങുന്നത് ആൻഡ് ഗോസ് ഔട്ട് അബൌട്ട് 10,000 kilometers. 10,000 kilometers വരെ പോകുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ഇൻ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ റേഡിയോ, മൊബൈൽ എക്സെട്ര. അപ്പോൾ ഈ ഒരു എക്സോസ്ഫിയറാണ് നമ്മൾ വിളിക്കുമ്പോഴും റേഡിയോകളിലും മൊബൈലുകളിലും എന്തിനാണേലും വിളിക്കുമ്പോഴും നെറ്റും അതിനൊക്കെ ഹെൽപ്പ് ചെയ്യണത് ഈ എക്സോസ്ഫിയറാണ്.
അപ്പോൾ എക്സോസ്ഫിയർ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ അലോചിച്ച് നോക്കാം, നമുക്ക് വിളിക്കാൻ പറ്റൂല. അപ്പോൾ ഈ ഒരു ലെയറാണ് നമുക്ക് ഈ ഒരു ലെയറാണ് നമ്മളെ സംസാരിക്കാൻ, ഫോണിലൂടെ സംസാരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇനി അടുത്തത്, ഓരോ ലെയറും എത്ര കിലോമീറ്റർ ഉണ്ട് അത് നമുക്ക് നോക്കാം. ഇതാണ് അത്. ട്രോപ്പോസ്ഫിയർ ആദ്യമുണ്ട്, പിന്നെ സ്ട്രാറ്റോസ്ഫിയർ, പിന്നെ മെസോസ്ഫിയർ, പിന്നെ തെർമോസ്ഫിയർ, പിന്നെ എക്സോസ്ഫിയർ. അപ്പോൾ എർത്തിൻ്റെ 6400 കിലോമീറ്റർ റേഡിയസ് ഉണ്ട്, അത് വേണ്ട. ട്രോപ്പോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ 0 കിലോമീറ്റർ to 10 കിലോമീറ്റർ ആണ്. അപ്പോൾ 0 കിലോമീറ്റർ to 10 കിലോമീറ്റർ ട്രോപ്പോസ്ഫിയർ, 10 കിലോമീറ്റർ to 50 കിലോമീറ്റർ സ്ട്രാറ്റോസ്ഫിയർ, 50 കിലോമീറ്റർ to 85 കിലോമീറ്റർ മെസോസ്ഫിയർ, 85 കിലോമീറ്റർ to 500 കിലോമീറ്റർ തെർമോസ്ഫിയർ, 500 കിലോമീറ്റർ to 10,000 കിലോമീറ്റർ എക്സോസ്ഫിയർ, ആൻഡ് ബിയോണ്ട് 10,000 കിലോമീറ്റർ സ്പേസ്. അപ്പോൾ ആ എക്സോസ്ഫിയറിൻ്റെ 500 കിലോമീറ്റർ to 10,000 കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ 10,000 കിലോമീറ്റർ എത്തിയിട്ട് പിന്നെ ഒന്നങ്ങ് മുകളിലോട്ട് പോയാൽ നമ്മൾ ബഹിരാകാശത്തെത്തും. അപ്പോൾ ഇതാണ് ഞാൻ ഒന്നുകൂടി പറയാം, ഏറ്റവും അടിയത്തെ ലെയർ ട്രോപ്പോസ്ഫിയറാണ്. അവിടെയാണ്, അതാണ് ഏറ്റവും ലോവസ്റ്റ് ലെയർ. അതിൻ്റെ അടിയിൽ എർത്തിൻ്റെ സർഫേസ് ഉണ്ട്, മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്. പിന്നെ സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയറിലാണ് പ്ലെയിനുകളൊക്കെ പറക്കുക. ഇനി അവർക്കൊരു സ്റ്റേബിളായിട്ടുള്ളൊരു പറക്കലും ആണെങ്കിൽ അവർ സ്ട്രാറ്റോസ്ഫിയറിലൂടെ പറക്കും. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ അടിയിലുള്ള ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറിൻ്റെ മുകളിലുള്ള മെസോസ്ഫിയറാണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് മോസ്റ്റ്ലി എയർക്രാഫ്റ്റൊക്കെ ഫ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മെസോസ്ഫിയർ ഉണ്ട്, അത് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ മുകളിലും തെർമോസ്ഫിയറിൻ്റെ അടിയിലുമാണ്. അപ്പോൾ മെസോസ്ഫിയറും ഒരു ലെയറാണ്. പിന്നെ നമുക്ക് തെർമോസ്ഫിയർ നോക്കാം. തെർമോസ്ഫിയർ മെസോസ്ഫിയറിൻ്റെ മുകളിലും എക്സോസ്ഫിയറിൻ്റെ താഴെയാണ്. ഇനി ഞാൻ തെർമോസ്ഫിയറിനെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ പറയാൻ മറന്നു. തെർമോസ്ഫിയറാണ് ഏറ്റവും ഹോട്ടസ്റ്റ് ലെയർ. കാരണം തെർമോ എന്നുള്ള വേർഡിൽ തന്നെയാണ് ഹോട്ടസ്റ്റ് ഉണ്ട്. അപ്പോൾ തെർമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ തന്നെ ഹോട്ടസ്റ്റ് ലെയറാണ്. അപ്പോൾ നമ്മൾ ഈ ബഹിരാകാശത്തൊക്കെ പോയാൽ 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു നോർമൽ ടെമ്പറേച്ചറാണ്. അപ്പോൾ 37 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ ബേർൺ അവൽ തുടങ്ങും. 37 ഡിഗ്രി സെൽഷ്യസ്, അപ്പോൾ നമ്മുടെ ബ്ലഡൊക്കെ ബേർണായി ഇങ്ങനെ ബബിളായിട്ടൊക്കെ പുറത്തേക്ക് വരും. പിന്നെ നാവിന് ബ്ലഡ് അതൊക്കെ ബേൺ അവൽ തുടങ്ങും. അതുകൊണ്ടാണ് ഈ സയൻറ്റിസ്റ്റുകളല്ല, ബഹിരാകാശ സഞ്ചാരികളൊക്കെ ഈ സ്പേസ് ഷൂട്ടിട്ട് പോകുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. എന്താ, ഞാൻ ഒന്നുകൂടി പറയാം. 0 to 10 കിലോമീറ്റർ ട്രോപ്പോസ്ഫിയർ, 10 to 50 കിലോമീറ്റർ സ്ട്രാറ്റോസ്ഫിയർ, 50 to 85 കിലോമീറ്റർ മെസോസ്ഫിയർ, 85 to 500 കിലോമീറ്റർ തെർമോസ്ഫിയർ, 500 to 10,000 കിലോമീറ്റർ എക്സോസ്ഫിയർ. 10,000 കിലോമീറ്ററിന് മുകളിൽ പോയാൽ നമ്മൾ സ്പേസിലോട്ട് മെർജാവും. പക്ഷേ സ്പേസിലോട്ട് മെർജായാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡൊക്കെ സ്പേസ് സ്യൂട്ടില്ലെങ്കിൽ ബേർൺ ആവൽ തുടങ്ങും. അപ്പോൾ ഇനി സ്പേസ് ഷട്ടിൽ അല്ലെങ്കിൽ സ്പേസ് ഷട്ടിലും ഓസോണിൻ്റെയും വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഈ സെഷനിൽ. ഇനി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ബൈ.